ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാനിവിടെ സുഖമായിരിക്കുന്നു. ഇത് നമുക്കൊരു ഗോബി 65 ഉണ്ടാക്കി നോക്കിയാലോ. അതായത് കോളിഫ്ലവർ 65, ഒരു നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ്. ഈവനിങ് സ്നാക്കായിട്ട് മാത്രമല്ല, നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനും പറ്റിയൊരു നല്ലൊരു ക്രിസ്പി സ്നാക്കാണ്. വളരെ എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുറച്ച് സ്പൈസി ആയിട്ട് തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത്. എന്നാൽ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. എന്തിനാണെന്നല്ലേ, അതിൽ നമുക്ക് ഈ കോളിഫ്ലവർ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഒരു 2 മിനിറ്റ് ഇത് വേവിച്ചെടുത്താൽ മതി. കാരണം ഇതിലെന്തെങ്കിലും വിഷാംശമുണ്ടെങ്കിലോ എന്തെങ്കിലും പുഴുക്കളൊക്കെ ഉണ്ടെങ്കിലെല്ലാം മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. വേണമെങ്കിൽ നമുക്ക് മഞ്ഞൾപ്പൊടി ഇതിലിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നില്ല. അങ്ങനെ ഇത് തിള വരുന്നുണ്ട്. ഒരു 2 മിനിറ്റായി തിളച്ച് വരുന്നുണ്ട്. നമുക്ക് ഇതിന് വെള്ളത്തിൽ നിന്നും കോരി മാറ്റാം. എന്നിട്ട് ഇതൊരു പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് കുറച്ച് സമയം തണുക്കാൻ വെക്കണം. കോളിഫ്ലവർ തണുത്തതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യം തന്നെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്താൽ മതി. പിന്നെ ഇതിലേക്ക് പെരുംജീരകം പൊടിച്ചത് 1 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. ഈ പെരുംജീരകം ചേർത്താൽ നല്ലൊരു മണമാണ്. പിന്നെ ഗരം മസാല 1/2 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ. പിന്നെ കുറച്ച് കറിവേപ്പില മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിയില ഉണ്ടെങ്കിൽ അങ്ങനെ അതും മുറിച്ചിട്ട് കൊടുത്താൽ നല്ലതാണ്. പിന്നെ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. എല്ലാം ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മസാലപ്പൊടിയെല്ലാം കോളിഫ്ലവറിൽ നന്നായിട്ട് പിടിക്കുന്നത് വരെ മിക്സ് ചെയ്യണം. തീരെ വെള്ളം ചേർക്കാതെ ആദ്യം മിക്സ് ചെയ്ത് കൊടുക്കണം. എല്ലാം മിക്സ് ചെയ്ത് വച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കടലപ്പൊടി ചേർക്കാം. പിന്നെ ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ റവയാണ്. റവ അല്ലെങ്കിൽ അരിപ്പൊടി ഏതെങ്കിലും ഒന്ന് ചേർത്താൽ മതി. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് റവയോ അരിപ്പൊടിയോ ഒക്കെ ചേർക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് വെള്ളം കുറച്ച് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. വെള്ളം കുറച്ച് കയ്യിൽ ഒഴിച്ചിട്ടൊന്ന് തളിച്ചു കൊടുത്താൽ മതി. അധികം വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ചേർക്കുമ്പോൾ ഒരു ബജി മോഡലായി പോവും. ഇതിലേക്ക് കുറച്ച് വെള്ളം തളിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ ചെയ്യാം ഈ മസാലയെല്ലാം നന്നായിട്ട് ഇതിൽ ഒട്ടിപ്പിടിക്കും. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ലെമൺ ചേർത്ത് കൊടുക്കാം. 1 ലെമണിൻ്റെ ജ്യൂസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഞാൻ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം. ചൂടായ എണ്ണയിലേക്ക് ഈ കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. 2 മിനിറ്റ് ഒന്ന് ഫ്രൈ ആയതിനു ശേഷം നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്ക് ആക്കി കൊടുത്താൽ മതി. ആദ്യം ഈ കോളിഫ്ലവർ ഇടുന്ന സമയത്ത് നല്ല ചൂടായിരിക്കണം എണ്ണ. എല്ലാ കോളിഫ്ലവറും ഇതിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്യാം. കോളിഫ്ലവർ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി അടുത്ത ബാച്ച് കോളിഫ്ലവറും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള ഗോബി 65 ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ തന്നെ ചായയുടെ കൂടെ കഴിക്കാനൊക്കെ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെ കഴിക്കാനും നല്ലതാണ്. ഇനി നമുക്കിത് ഗാർണിഷ് ചെയ്യാനും വേണ്ടിയിട്ട് ഈ എണ്ണയിൽ തന്നെ കുറച്ച് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ഇടിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ടിത് നമുക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കോളിഫ്ലവറിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള
ഗോബി 65 അഥവാ ആ കോളിഫ്ലവർ 65 റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കൂ കേട്ടോ, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ അറിയിക്കും. പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.